സെലിബ്രിറ്റീസ് ആയ ചിത്രയെ പോലുള്ളവർ അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടി ദീപം തെളിക്കാൻ അഭ്യർത്ഥിക്കുന്നതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം പറയാമോ? അതോ തുടർന്നുള്ള സൈബർ അറ്റാക്ക് ഒക്കെ രാഷ്ട്രീയ ഭ്രാന്തിന്റെ ഭാഗമാണ്? വീണ്ടും മലയാളത്തിന്റെ മാനം പാടിയ ഇന്നലെ മുതൽ കമ്മി ബുദ്ധിജീവികളും സഖാക്കളും വാണം പാടിയ എന്നാണ് വിളിക്കുന്നത്. ഇനി സൊല്യൂഷൻ. ഇത് ആദ്യം ചോദിച്ചിരിക്കുന്ന രാഷ്ട്രീയ സൈബർ ലിഞ്ചിങ് ആണോ വയലൻസ് ആണോ എന്നുള്ള. സ്വാഭാവികമായിട്ടും അതിന് വേറെ ഒരു ഉത്തരം സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം ചോദിച്ചിരിക്കുന്നത് ഈ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഇങ്ങനെ ചെയ്തതിന്. സൊല്യൂഷൻ നിലവിലുള്ള ഒരു പ്രായോഗിക സൊല്യൂഷൻ പറയുകയാണെങ്കിൽ, ഈ ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് പിന്നെ രാമം ചൊല്ലണം എന്നാണല്ലോ അവർ പറഞ്ഞത്. അവരൊരു ഭക്ത കുചേല ആയതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞാണ്. അവർക്ക് അത് പറയാനുള്ള അവകാശം ആർട്ടിക്കിൾ 25 പ്രകാരം ഉണ്ട്. അവരെ ചീത്ത വിളിക്കാനുള്ള അവകാശം ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ആരും ചീത്ത വിളിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ചീത്ത വിളിക്കുന്നുണ്ടാവും. അത് ഒരു ആചാരമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അവർക്കങ്ങനെ പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിഹാരമുണ്ട്. കാരണം ഈ രാമക്ഷേത്രത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഒരു മുസ്ലിം പള്ളി അവിടെ പണിയുന്നുണ്ടല്ലോ. 20 പകുതിയാകുമ്പം നിർമ്മാണം തുടങ്ങും. വലിയൊരു പള്ളിയാണ് ആ പള്ളി. പണിതിറങ്ങുമ്പോൾ അതിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു ഇതേപോലൊരു മറു വീഡിയോ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അതിന് പക്ഷെ അതിന് കുറേ സമയമെടുക്കുമായിരിക്കും. പക്ഷെ അത്രയും സമയത്തിൽ ഇത് താങ്ങേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വളരെ അട്രോഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ സത്യത്തിൽ രാഷ്ട്രീയം ഇല്ലായ്മയാണ് നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തെ അവരനെക്കുറിച്ചുള്ള ജാഗ്രതാ ബോധം, ഒരുപാട് മൂല്യബോധങ്ങൾ അടങ്ങുമ്പോഴാണ് നമ്മളൊരു രാഷ്ട്രീയ ജീവിയായ്മ. പക്ഷെ നമ്മുടെ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് ചുമ്മാതെ വെറുതെ ഈ ഗോഗോ വിളികളും ഇതേ കണക്ക് ആരെങ്കിലും ഈ വ്യക്തി ആശയങ്ങളെ മറികടക്കാനായിട്ട് വ്യക്തിയെ തേജബോധം ചെയ്യുക, നിഷ്ക്രിയമാക്കുക, റദ്ദാക്കുക, പരിഹസിക്കുക, ഇതാണ് നടക്കുന്നത്. ഇതിനെയാണ് രാഷ്ട്രീയം എന്ന് നമ്മൾ വിളിക്കുന്നത്. എത്ര വലിയ പരിതാപകരമായ കാര്യമാണെന്ന് ആലോചിച്ചു.